പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യോളജിയുടെ കോംപ്ലിമെന്ററി സെക്കൻഡ് സെമ്മിന്റെ കോംപ്ലിമെന്ററി പേപ്പറായ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഇത് ഫസ്റ്റ് സെമ്മിന് ബി എ ഹിസ്റ്ററിക്ക് കോംപ്ലിമെന്ററി ആയി വരുന്നുണ്ട്, അതേപോലെ തന്നെ സെക്കൻഡ് സെമ്മിന് വരുന്നുണ്ട്, അതേപോലെ തന്നെ സോഷ്യോളജിയുടെ സെക്കൻഡ് സെമ്മിന്റെ കോംപ്ലിമെന്ററി ആയിരിക്കും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് മൊഡ്യൂളില് പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് അധികാര ഏകീകരണം എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂള്. അതിൽ ഇനി നമ്മൾ എടുക്കാനുള്ളത് ഏർലി റെസിസ്റ്റൻസ് മൂവ്മെന്റ് എന്നുള്ള ഭാഗമാണ്. ഇതിനു മുമ്പുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾക്കോ തുടർന്നുള്ള ക്ലാസുകൾക്കോ എന്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ഹെഡിങ്ങില് ആദ്യകാല പ്രതിരോധ സമരങ്ങൾ, അതാണ് ഏർലി റെസിസ്റ്റൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമിന് ചിലപ്പോ എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഏർലി റെസിസ്റ്റൻസ് മൂവ്മെന്റ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ ഫുള്ള് തുറക്കും. ചിലപ്പോ നാല് മാർക്കിന്റെ അല്ലെങ്കിൽ മൂന്ന് മാർക്കിന്റെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് മൊത്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാല് എസ് എ വന്നാലും നിങ്ങൾക്ക് എഴുതാം, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിനോ നാല് മാർക്കിനോ ചോദിച്ചാൽ അങ്ങനെയും എഴുതാം എന്നതാണ്. ആദ്യകാല പ്രതിരോധ സമരങ്ങൾ എന്നുള്ള ബ്രിട്ടീഷുകാരുടെ കീഴിൽ നടന്ന സമരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അത് നമുക്ക് ഹൈദരാലി, അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ, സിഖുകാർ തുടങ്ങിയവരുടെ പോരാട്ടങ്ങളും പഴ്സി വിപ്ലവങ്ങള്, പോളിഗർ വിപ്ലവങ്ങള്, സന്യാസി വിപ്ലവങ്ങള്, മാപ്ല ലഹള, ഫക്കീർ ലഹള, സന്താൾ കലാപം, കുറിച്ചർ കലാപം, കുറുമ്പൻ കലാപം, ഇതൊക്കെ അതിന് വരുന്നുണ്ട്. ഇതെല്ലാം മുഴുവൻ പഠിക്കാനല്ല, ഈ പറഞ്ഞ നാലെണ്ണം മാത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. അത് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് സന്യാസി റെബലിയൻ എന്ന് പറയും. ആദ്യകാല പ്രതിരോധ സമയങ്ങൾ ഒന്നാമതിന് സന്യാസി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പൊ പ്ലാസി യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാര് ബംഗാളിലേക്ക് കുടിയേറി. പ്ലാസിയിൽ വെച്ചിട്ട് നടന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. അതിനുശേഷം അവിടെയുള്ള ആളുകളൊക്കെ പരാജയപ്പെട്ട ശേഷം അവിടെ ഭരണം നേടി. അവിടെ ജന്മിമാർക്കും കൃഷിക്കാർക്കും ഇടയിൽ, വിദഗ്ധ തൊഴിലാളികൾക്കിടയിലും സൈനികർക്കിടയിലും അസംതൃപ്തി വന്നു. അപ്പൊ ബ്രിട്ടീഷുകാരെ അവിടെ വന്നപ്പോൾ ബംഗാളിലുള്ള കൃഷിക്കാർക്ക് അത് വല്ലാത്തൊരു വിഷമമായി, അതേപോലെ തന്നെ തൊഴിലാളികളായാലും ജന്മികൾക്കും വളരെ വിഷമം വന്നു. പുതിയ ഭൂനികുതികൾ കർഷകരെയും കരവേലക്കാരുടെയും ജീവിതം അവതാളത്തിലാക്കി. നിലവിലില്ലാത്ത പുതിയ പുതിയ നിയമങ്ങളൊക്കെ ആരും കൊണ്ടുവരാൻ തുടങ്ങി, ബ്രിട്ടീഷുകാര് കൊണ്ടുവരാൻ തുടങ്ങി. ഇത് പാവപ്പെട്ട കർഷകർക്ക് വിഷമങ്ങളായി. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ചില വിലക്കോൽ സന്യാസിമാരെ പ്രകടിപ്പിച്ചു. ഈ സന്യാസിമാർ എന്ന് പറഞ്ഞാല് അവര് ആരാധന കർമ്മങ്ങളിലും ഇതിലൊക്കെ ഏർപ്പെടുന്ന ദൈവ ദൃഷ്ടാന്തങ്ങളിൽ കഴിയുന്ന ആളുകളായിരുന്നു. അപ്പൊ അവർക്ക് പല പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കേണ്ടി വരും. അതൊക്കെ ആര് വരക്കാണ്? ബ്രിട്ടീഷുകാര് വരക്കാണ്. അങ്ങനെ ഈ വിഷമങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ കർഷകരും സന്യാസിമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിനേറി. സന്യാസിമാർക്ക് അവരുടെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പറ്റൂല, കൃഷിക്കാർക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുതിയ പുതിയ നിയമങ്ങളും നികുതി വ്യവസ്ഥകളും ഒന്നും ആർക്കും ഇഷ്ടപ്പെടൂല, കർഷകർക്കും ഇഷ്ടപ്പെടൂല. അപ്പൊ കർഷകരും സന്യാസിമാരും ഒറ്റക്കെട്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു? കലാപത്തിനിറങ്ങി. ആ കലാപം നടന്ന മേഖല ഞാൻ പറയാം: വടക്കേ ബംഗാള്, ആസാം, ബീഹാർ, രംഗപൂർ, ധാക്ക, ഗോത്ര എന്നിവിടങ്ങളിലാണ് സന്യാസി കലാപം നടന്നത്. ഇനി ഇതിന്റെ ഫലങ്ങൾ എന്നാല് കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കി അനീതിക്കെതിരെയായി യുദ്ധം ചെയ്യുന്ന പാരമ്പര്യം സന്യാസിമാർക്കുണ്ടായിരുന്നു. അവരും കർഷകരോടൊപ്പം ചേർന്ന് കമ്പനിയുടെ ഫാക്ടറികൾ അതിക്രമിച്ച് കറിയുകയും ട്രഷറികൾ കൊള്ളയടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ നീണ്ടുനിന്ന് അവസാനം ഇവർ ആരെന്നെ ജയിച്ചു. ബ്രിട്ടീഷുകാര് ഇവരെ കർഷകരെയും സന്യാസിമാരെയും പരാജയപ്പെടുത്തിയെന്നുള്ളത്. രണ്ടാമത്തെ ഫക്കീർ റബലി എന്ന് പറയുന്നത്, ഫക്കീർ ലഹള എന്ന് പറയുന്നത്, ബംഗാളിലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന യാചകരാണെന്ന് പറയുന്നത് ഫക്കീറുകൾ. 7,000 അംഗങ്ങൾ വരുന്ന ഭൂമിയിൽ അല്ലാതെ കൃഷിക്കാരുടെ അലഞ്ഞു തിരിഞ്ഞ സംഘങ്ങളായിരുന്നു അവർ.
बंगा वड़क भाग बीहार आसाम इंग्लिश फैक्टरी आक्रमित आयुध सपत आहलि ब्रिटीश विप्ल अटिमती ट्राइबल अपस्विंग गोत्रवर्ग संघर्ष संदाल आदिवास विभाग ब्रिटीश इंटरव्य गोत्रवर्ग कला संदाल लहल बीहार बंगाल मेखल गोत्र वर्गकार कर्षकर കാടുകൾ വെട്ടിത്തെളിച്ച് അവ കൃഷിഭൂമിയാക്കി മാറ്റുന്നതിനാണ് സന്താൾ ഗോത്രവർഗ്ഗക്കാർ മുഖ്യമായും ശ്രമിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അവിടെ പുതിയൊരു നികുതി വ്യവസ്ഥ കൊണ്ടുവന്നു. അത് സന്താൾ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് ദുരിതമായി. അവരുടെ കൃഷി ചെയ്തിരുന്ന ഭൂമി നഷ്ടപ്പെട്ടു. ജമീന്ദാർമാരുടെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയും പീഡനം അസഹനീയമായപ്പോൾ സന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് വരുന്നു. ബ്രിട്ടീഷുകാർ പുതിയ ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നപ്പോൾ ആർക്കും താങ്ങുന്നില്ല, അവിടുത്തെ ഗോത്രവർഗത്തിന് ഇഷ്ടപ്പെടുന്നു. ഇവരുടെ നേതാക്കന്മാരായ സിന്ധു കാലം ശത്രുക്കൾക്കെതിരെ ആയുധമെടുക്കാൻ ആഹ്വാനമേകി സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട മറ്റു ജനവിഭാഗങ്ങളും ഇവരോടൊപ്പം ചേർന്നു. കലാപകാരികൾ ജമീന്ദാരന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും ആക്രമിക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും ചെയ്തു. ആറു മാസത്തിലേറെ ഈ കലാപം നീണ്ടുനിന്നു. പട്ടാളത്തെ ഇറക്കി ബ്രിട്ടീഷുകാരെ ചെയ്തു ഈ കലാപത്തെ അടിച്ചമർത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എല്ലാ കലാപത്തിലും ആരെന്നെ വിജയിക്കുന്നത്? ബ്രിട്ടീഷുകാരനെ വിജയിക്കും. പിന്നെ വരുന്നതാണ് കുറിച്ച കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ റെബലിയൻ എന്ന് പറയുന്നത്. ഈ കുറിച്ച എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും നിർണായകപരമായ ഗോത്രവർഗ വിഭാഗമാണ് കുറിച്ച കലാപം 1812. ഈ വയനാട്ടിലെ മലമ്പ്രദേശ ഭാഗങ്ങളിൽ അധിവസിച്ചിരുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്ചർ എന്ന് പറയുന്നത്. കേട്ടോ, ഇവിടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കൊളോണിയൽ അധികാരികൾ ഈ വയനാട് ഭാഗത്ത് വന്നു ചേർന്നു. അങ്ങനെ പുതിയ നിയമങ്ങളൊക്കെ ഇവിടെ നികുതി സമ്പ്രദായമാണെങ്കിലും അങ്ങനെ പല നിയമങ്ങളും ഇവിടെ കൊണ്ടുവന്നു. ഇതിനു മുമ്പ് അവിടുത്തെ ആദിവാസികൾ പഴശ്ശി സമരങ്ങളിൽ ആദിവാസികൾ പങ്കാളികളായിട്ടുണ്ട്. കമ്പനി അധികാരി എപ്പോഴും ഈ ആദിവാസികളെ ശത്രുക്കളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. വയനാട്ടിലെ ആദിവാസി ഗോത്രവർഗക്കാരുടെ ഒരു പ്രധാന വിഭാഗമായിരുന്നു കുറിച്ചർ എന്ന് പറയുന്നത്. പഴശ്ശി സമരങ്ങൾ അടിച്ചമർത്തിയതിനു ശേഷം കമ്പനി സൈന്യം ശക്തമായ നിരീക്ഷണവുമായി വയനാട്ടിൽ തുടർന്നു. വയനാട്ടിലെ കമ്പനി സൈന്യത്തിന്റെ സാന്നിധ്യം ആദിവാസികൾക്ക് ഭീഷണിയായി. പഴശ്ശി സമരങ്ങൾക്ക് ശേഷം കമ്പനി സൈനികർ അനാവശ്യമായി ആദിവാസികൾ പല രീതിയിലും ഉപകരിക്കാൻ തുടങ്ങി. പുതിയ പുതിയ നികുതി സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു. നികുതി അടച്ചില്ലെങ്കിൽ ആ പ്രദേശം തന്നെ കൃഷിക്കാർക്ക് നഷ്ടപ്പെടുന്ന ഒരു രീതിയിലായി. അന്നേ വരെ സാധനങ്ങളുടെ കൈമാറ്റ വ്യവസ്ഥ ബാർട്ടർ സമ്പ്രദായം മാത്രം പരിചയിച്ച ആദിവാസികൾ നികുതി പണമായി നൽകണമെന്നൊരു വ്യവസ്ഥ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇതും ആർക്കും കഴിയില്ല, കൃഷിക്കാർക്ക് കഴിയില്ല. അങ്ങനെ ആദിവാസികളുടെ നികുതി കുടിശ്ശികയായി. നികുതി പൈസയായിട്ട് കൊടുക്കാൻ കഴിയാതെ വന്നു. അതുവരെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊണ്ടുകൊടുത്തിരുന്ന അവസ്ഥയായിരുന്നു. ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇനി അത് പറ്റൂല, പൈസ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. പൈസ കൊടുക്കാൻ കഴിയാതാണ് കുടിശ്ശികയായി വന്നു എന്നുള്ളതാണ് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർന്നു. നികുതി കുടിശ്ശിക്ക് പകരം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ആദിവാസികളുടെ വീടുകൾ കൊള്ളയടിക്കുകയും അവരുടെ വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവരെ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കി ഇതിനെതിരെ തിരിച്ചടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വയനാട്ടിലെ ആദിവാസികളുടെ പ്രബലരായ കുറിച്ച ഗോത്രക്കാരാണ് പ്രക്ഷോഭത്തിന്റെ മുൻപന്തിലുണ്ടായത്. കമ്പനിക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ അവർ തയ്യാറെടുപ്പുകൾ നടത്തി. അവരുടെ നീക്കങ്ങളെല്ലാം തികച്ചു രഹസ്യമായിരുന്നു. കമ്പനിയുടെ താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥർമാർ തദ്ദേശീയായിരുന്നു. 1812 March 25 കുറിച്ച കലാപം പുറപ്പെട്ടത്. പരമ്പരാഗത ആയുധങ്ങളായ അമ്പും വില്ലും ഉപയോഗിച്ചിട്ടാണ് പോലീസിന് നേരെയും ഉദ്യോഗസ്ഥരെയും ആക്രമണം അഴിച്ചിട്ടു. ഗറില്ല രീതിയിലുള്ള ഒളി യുദ്ധമായിരുന്നു അവരുടെ രീതി. നേർക്കുനേർ യുദ്ധം ചെയ്യാതെ ആകസ്മികമായി പെട്ടെന്ന് ആക്രമണം നടത്തി കാടിന്റെ വന്യതിൽ മറിയുന്നതായിരുന്നു അവരുടെ ശൈലി. കുറിച്ച കലാപം പ്രാദേശികമല്ലായിരുന്നെങ്കിലും അത് ജനകീയമായിരുന്നു. വയനാട്ടിലെ മല്ലൂർ എന്ന സ്ഥലത്ത് കുറിച്ചർ വിഭാഗം സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിന് നേരെ പോലീസുകാർ അതിക്രമിച്ച് കാണിച്ചതെന്ന് കലാപം ഉയർന്നു വരാൻ കാരണം. കുറിച്ചർ എഴുതിവിട്ട വിഷം പുരട്ടിയ അമ്പുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കമ്പനി പോലീസിന് കഴിഞ്ഞില്ല എന്നാണ്. പോലീസ് പിൻവാങ്ങിയപ്പോൾ കുറിച്ചർ വയനാട്ടിലെ തന്ത്രപരമായ
കേന്ദ്ര കണ്ടിട്ട് നല്ല വിഷമില്ലുകളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കുറിച്ച് ആദിവാസികൾ കൂട്ടത്. അതിനു മുമ്പ് ബ്രിട്ടീഷുകാരെ പിടിച്ചു ചേർക്കാൻ കഴിഞ്ഞത്. പോലീസ് പിൻവാങ്ങിയ സ്ഥാനത്തേക്ക് മൈസൂരിൽ നിന്നും കോഴിക്കോടിൽ നിന്നും കമ്പനി സൈന്യം എത്തിച്ചേർന്നതോടെ കമ്പനിയുടെ തിരിച്ചടി ശക്തമായി. ഇതോടെ കുറിച്ചർ പ്രതിരോധത്തിലായി. അവസാനം എന്ത് ചെയ്തു? ഇംഗ്ലീഷ് സൈന്യത്തിന്റെ ആധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ കുറിച്ചരുടെ പരമ്പരാഗത ആയുധങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ കുറിച്ചർ അവരെ പോരാടി എന്നുള്ളതാണ്. യുദ്ധത്തിൽ കുറിച്ചർക്ക് പലർക്കും ജീവനാശം സംഭവിച്ചു എന്നുള്ള കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു. 1812 മെയ് മാസം ആയപ്പോഴേക്കും കുറിച്ച കലാപം പൂർണ്ണമായി അടിച്ചമർത്തു. 2 മാസക്കാലമാണ് കുറിച്ച കലാപം നിലനിന്നെങ്കിലും ഗോത്രവർഗക്കാരുമായിട്ടുള്ള യുദ്ധം ഇംഗ്ലീഷുകാർക്ക് ഒരു മുന്നറിയിപ്പായി മാറി. ഗോത്രവർഗ ജനതയുടെ ആഭ്യന്തര ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം ഭീഷണിയാകുമെന്ന് കുറിച്ച കലാപം കമ്പനി അധികാരികളെ ബോധ്യപ്പെടുത്തി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ആദ്യകാലങ്ങളിൽ ശക്തമായ ചെറുത്തു നിൽപ്പായിരുന്നു 1812 കുറിച്ച കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വളരെ വിശദമായിട്ട് കുറിച്ച കലാപത്തിനെ കുറിച്ചൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നന്നായിട്ട് വായിച്ച് നിങ്ങൾ പഠിക്കുക. ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾക്കോ മറ്റുള്ള ക്ലാസ്സുകളോ അതിന്റെ ഗൈഡുകളോ ഒക്കെ ആവശ്യമുള്ള വിദ്യാർത്ഥികളോ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. 9037111467. ഓക്കെ, ബാക്കിയുള്ള ക്ലാസ്സുകൾ അടുത്ത വീഡിയോസിൽ നമ്മൾ പ്രസന്റ് ചെയ്യും. താങ്ക് യു.